ലക്ഷമുണ്ടായ കൂട്ടയടിക്കും പിന്നാലെ തൃശൂർ DCC പ്രസിഡന്റ് രാജിവെച്ചു. UDFന്റെ ജില്ലാ ചെയർമാനും രാജിവെക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ജോസ് വള്ളൂർ ആണ് രാജിവെച്ചത്. ഇന്നും പ്രവർത്തകർ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം മുഴക്കുന്ന കാഴ്ചയായിരുന്നു. സംഘർഷാവസ്ഥയ്ക്ക് കാരണവുമായിട്ടുണ്ട് ഇക്കാര്യം. പോസ്റ്ററുകൾ രണ്ടുപേർക്കും അനുകൂലമായിട്ടും ഇന്നും പ്രത്യക്ഷപ്പെട്ടു. ജോസ് വള്ളൂരിന് അനുകൂലമായുള്ള പോസ്റ്ററുകൾ കണ്ടു. കഴിഞ്ഞ ദിവസം ജോസ് വള്ളൂരിനെതിരായുള്ള പോസ്റ്ററുകളായിരുന്നു കൂടുതലും DCCയുടെ മതിലിൽ കണ്ടത്. ചേരി തിരിഞ്ഞുള്ള വാക്കു തർക്കവും ഉണ്ടായി. ഡാനി ഇപ്പോൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, എന്തായിരുന്നു തൃശൂർ DCCയിലെ ഇന്നത്തെ സംഭവം? ഇപ്പോൾ ജോസ് വള്ളൂർ രാജിവെച്ചു കഴിഞ്ഞു. UDF ചെയർമാന്റെ ഒരു നിലപാട് എന്താണ്? അദ്ദേഹം രാജിയിലേക്കാണ് പോകുന്നത്? മഞ്ജുഷ, UDF ചെയർമാൻ MP വിൻസന്റ് മുൻ MLA കൂടിയാണ്, ജില്ലാ ചെയർമാനാണ് UDFന്റെ. അദ്ദേഹം രാജിയിലേക്ക് തന്നെയാണ് പോകുന്നത്. രാജി സന്നദ്ധ തന്നെ അറിയിച്ചു, താൻ രാജിവെക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കെ മുരളീധരൻ്റെ തോൽവി, അതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ തന്നെയാണ്. ഇതിന് ശേഷം വളരെ വ്യക്തമായ ആരോപണങ്ങളാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDFന്റെ ജില്ലാ ചെയർമാൻ കൂടിയ MP വിൻസെന്റിനുമെതിരെ ഉയർന്നിരുന്നത്. ഇവരുടെ ഒരു നിസംഗത ഇത് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇതിനുശേഷം ഇരുവർക്കുമെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. മുരളീധരൻ അനുകൂലിക്കുന്ന വലിയ വിഭാഗം പ്രവർത്തകരുടെ പരസ്യമായിട്ട് രംഗത്ത് വരികയും DCCക്ക് മുന്നിൽ തന്നെ വാർത്താ സമ്മേളനങ്ങൾ അടക്കം ഇവർക്കെതിരെ ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. അതിലേക്ക് പോകാം. ഡാനി വരാം, ചില പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് പോകാം. DCC ഓഫീസിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമ്മുടെ ജില്ലയ്ക്ക് കോൺഗ്രസിന്റെ പേരിൽ ഒരു അവമതിപ്പുണ്ടായിരിക്കുകയാണ്. ആ അവമതിപ്പ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വലിയ ക്ഷീണത്തിലാക്കും എന്നുള്ളതുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള നേതാക്കൾ എന്ന നിലയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നമ്മളെ എല്ലാവരുമായി ആലോചിച്ച് ഒരു തീരുമാനം ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കും. തല്ലായാലും അങ്ങോട്ട് പോയിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല, ഇങ്ങോട്ട് വന്നിട്ടുണ്ടാക്കിയിട്ടുള്ള തല്ലാണ്. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. കാരണം സ്ഥാനാർത്ഥി അന്നത്തെ ദിവസം വന്നും കൊണ്ട് ജനങ്ങളെ എത്തിക്ക് ചെല്ലാണ്. ആ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന രീതിയിലുണ്ട് ഇല്ലേ ഒരു വോട്ട് കിട്ടല്. അതുപോലെയല്ല വെറുതെ ചെല്ലുക, കാണിക്ക പോരുക, തല വോട്ടിന്റെ തൊട്ടരത്ത് പ്രത്യക്ഷപ്പെടുക, പിന്നെ എങ്ങനെ വിജയിക്കുന്ന പറയണ്. നിരപരാധിയായ ജോസേട്ടനെ എന്തിനു ഇതിലേക്ക് വലിച്ചിട്ടു? ഇതുപോലൊരു DCC പ്രസിഡന്റ് ഇനി ഉണ്ടാവില്ല. അത്ര നല്ല DCC പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ അറിയാലോ, രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന നാടകങ്ങള് ഇവിടെ ഞാൻ മനസ്സിലായതിലപ്പോ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെ അന്യായമായിട്ട് ദ്രോഹിക്കുന്ന നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ കള്ളു കുടിച്ചുകൊണ്ട് ആരൊക്കെ വന്ന് വിഷയമുണ്ട്. ജോസ് വള്ളൂർ ആ സമയത്ത് മുകളിലേക്ക് കയറി പോയാളാണ്. അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ രാജ്യ ആവശ്യപ്പെടുന്ന കുറച്ച് ചില ആളുകൾ നടത്തുന്ന ഈ നാടകത്തിൽ ഞങ്ങൾ എതിരാണ്. ഞങ്ങൾ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് ആയ കേസിൽ ഇവിടെ തൃശൂർ ജില്ലയിൽ വളർത്തുന്നതിന് മുഖ്യ പങ്കുവച്ച ജോസ് വള്ളൂർ ഈ അന്യായമായ ഇതിൽ രാജിവെക്കേണ്ട അവസ്ഥ വന്നാൽ ഞാൻ എന്റെ കോർപ്പറേറ്റ് സ്ഥാനം പോലും രാജിവെക്കാനുള്ള രാജികത്ത് എതിരാണെന്ന് വന്നിട്ടുള്ളത്. രക്ഷപ്പെടേണ്ടത് എന്ന് ചോദിച്ചോളൂ ഞാൻ. അപ്പോഴേക്കും ചില ആൾക്കാരും ഇവിടെ ഉന്തുന്നുള്ളാനും വരാം. ഇല്ല, ഞാൻ ഒരു യോഗം അറിഞ്ഞിട്ടില്ല. ഞാൻ DCC ഭരണം കേട്ടപ്പോ വന്നതാ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാ ഞാൻ, ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാനൊരു ഒരു ഗ്രൂപ്പില്ലാത്ത ഒരാളാ. പാർട്ടി നന്നാവണം എന്ന് നമുക്ക് ആഗ്രഹമുള്ളു, വേറെ ഒന്നുമില്ല. എന്നെ ഒരു എന്ത് തള്ളി ഇവിടെ അല്ലല്ല. ആ കൈയേറ്റം ചെയ്യാൻ വന്നു. ഏതാ പാർട്ടിക്കാരാ? നമ്മുടെ പാർട്ടിക്കാരും ഇങ്ങനെ ചെയ്യില്ല. ഇവർക്ക് എത്ര കഴിവുണ്ടെങ്കിൽ ഇവര് CPM-ക്കാര് BJP-ക്കാരെ കടിക്കിട്ടാ. പാവങ്ങൾ എത്ര പേര് രക്തസാക്ഷികളുണ്ട്. ഇത് കോൺഗ്രസ്സുകാരെ ഞങ്ങൾ തള്ളണം. ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു, എനിക്കറിയില്ല. യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത് എന്താന്ന് അറിഞ്ഞിട്ട് എന്തിനാന്ന് അറിയില്ല. അപ്പൊ ഞാൻ പങ്കെടുക്കണില്ല. DCCയിൽ ഇന്നും കയ്യാങ്കളി, ഉന്തും തള്ളും. അതോടൊപ്പം തന്നെയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും തൃശൂർ ജില്ലയിലെ UDF ചെയർമാനായ MP വിൻസെന്റും രാജി സന്നദ്ധത അറിയിച്ചത്. ജോസ് വള്ളൂർ രാജിവെച്ചു, MP വിൻസെന്റ് രാജിവെക്കും. എന്തായാലും പ്രശ്നം കൈവിട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോസ് വള്ളൂർ രാജിവെക്കണമെന്നുള്ള ആവശ്യം ശക്തമായതാണ്. ഇന്ന് ജോസ് വള്ളൂരിനെ അനുകൂലിച്ചുകൊണ്ട്, ഡാനി, ഇന്ന് ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്ന വിഭാഗമാണല്ലോ കൂടുതലായിട്ടും പ്രതികരിച്ചത്. വള്ളൂർ രാജിവെക്കുകയാണെങ്കിൽ ഞങ്ങളും രാജിവെക്കും എന്ന് പറയുന്നവരിൽ തൃശൂർ കോർപ്പറേഷനിലെ കോൺഗ്രസിന്റെ കൗൺസിലർമാരും ഉണ്ടല്ലോ. ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ മുരളീധരന്റെ തോൽവി ഇപ്പോൾ തൃശൂരിൽ. തീർച്ചയായും മഞ്ജുഷ, കാരണം ഈ പ്രതിസന്ധി നാൾക്ക് നാൾ വർദ്ധിക്കുകയാണ്. കാരണം
ഓരോ ദിവസവും ഓരോ രീതിയിൽ എന്ന രീതിയിൽ പ്രതികരണങ്ങളിലേക്ക് വരുന്നു. ഡി സി സി ഓഫീസിനകത്ത് തന്നെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന ആ രീതിയിലേക്ക് വരുന്നു. ഇന്നിപ്പോൾ ജോസ് വള്ളൂരിനെ അനുകൂലിക്കുന്നവരുടെ സംഘം എന്ന രീതിയിൽ പറയാം. ആ രീതിയിലേക്ക് അതിവൈകാരികമായ പ്രകടനങ്ങളെല്ലാം തന്നെ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. രാജി അറി അനുവദിക്കില്ല എന്ന് പറയുന്നു. അതേസമയം രാജിവെച്ച് തീരൂ എന്ന് പറഞ്ഞ ഒരു മറുവിഭാഗവും ആ സമയത്ത് രംഗത്ത് വന്നിരുന്നു. ഇവരെ പോലീസ് വരെ അതിന് അവിടെ വന്ന് ഇടപെടേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ വന്നിരുന്നു. അങ്ങനെ ഈ രീതിയിലേക്ക് ഒരു സംഘർഷാവസ്ഥയുടെ ഒരു കേന്ദ്ര ബിന്ദു എന്ന രീതിയിലേക്ക് ആ ഡി സി സി ഓഫീസ് അടക്കം പരിസരം മാറുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ജോസ് വള്ളൂരിനോട് എം പി വിൻസിനോടൊപ്പം കെ പി സി സി നേതൃത്വം അടക്കം ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ എ സി സിയുടെ അടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇത് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക് ആ ഡി സി സി ഓഫീസിലെ സംഘർഷാവസ്ഥ അടക്കമുള്ള കാര്യങ്ങൾ പോയിരുന്നു. ഇത് അനുവദിക്കാൻ കഴിയുകയില്ല, അതിൻ്റെ ഉത്തരവാദിത്വം ആ സ്ഥാനങ്ങളിലിരിക്കുന്നവർക്ക് എന്ന രീതിയിൽ തന്നെയുള്ള നിർദ്ദേശങ്ങൾ വന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രാജിയിലേക്ക് പോകുന്നതെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. വൈകാതെ ഇരുവരുടെയും രാജി അത് പ്രഖ്യാപിക്കുകയും ചെയ്യും. അതേസമയം ഡി സി സിയുടെ ഉത്തരവാദിത്വം മുതിർന്ന നേതാക്കൾ വി കെ ശ്രീകണ്ഠൻ അതോടൊപ്പം തന്നെ ബെന്നി ബെഹനൻ ഇവർക്ക് ആർക്കെങ്കിലും തന്നെ കൈമാറും എന്ന രീതിയിലാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. മുതിർന്ന നേതാക്കൾ തൃശ്ശൂരിൻ്റെ ജില്ലയിൽ ഈ പ്രശ്നങ്ങൾ അത് പരിഹരിച്ചുകൊണ്ട് പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ അവസ്ഥ കൂടിയുണ്ട്. തൃശ്ശൂർ കോൺഗ്രസിൽ നിന്നടക്കം കൈമോശം വന്നിരിക്കുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ബി ജെ പി വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്ന നിലപാടുകളിലേക്ക് പ്രവർത്തകർ നീങ്ങരുത്, ചേരിതിരിഞ്ഞ വലിയ രീതിയിലൊരു അടിത്തിരിവിലേക്കൊന്നും പോകരുതെന്ന് നേതാക്കൾ പറയുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ഡി സി സി പ്രസിഡന്റ് ഒരു ചുമതല വൈകാതെ തന്നെ നൽകിക്കൊണ്ടുള്ള തീരുമാനങ്ങളുണ്ടാകും. അതിനുശേഷമായിരിക്കും മറ്റു പരിപാടികൾ അത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകുക. ഇപ്പോഴാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ ഡി സി സിയിൽ ഒന്നും ശരിയായല്ല സംഭവിക്കുന്നത് എന്ന കാര്യമാണ് ഇന്നും വ്യക്തമായിട്ടുള്ളത്. രാജ്യസഭാ